കാരാഴ്മ ദേവി ക്ഷേത്രത്തിന്റെ വിളിക്കൽപ്പരിയുടെ ജീർണോദ്ധാരണത്തിന്റെ ഭാഗമായിട്ട് ഈ ശ്രീ ദുർഗ ഹൈന്ദവ സംഘടനയുടെ സംഘാടകരും പ്ലാൻ ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വർക്കുകൾക്കെല്ലാം ഇറങ്ങിയത്. അത് ഈ ദാരിശില്പങ്ങളുടെ രാപകൽ വർക്ക് ചെയ്തിട്ട് ഒരു വളരെ ബുദ്ധിമുട്ടി തന്നെ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഇതെല്ലാം. അപ്പൊ എന്നോടൊപ്പം തന്നെ എന്റെ കുറെ സഹപ്രവർത്തകർ അതിനകത്തൊക്കെ സഹകരിച്ചിട്ടുണ്ട്. ദേവിമാരുടെ ഈ ദുർഗാദേവിയുടെയും ഭദ്രാദേവിയുടെയും രണ്ട് ചുവർ ചിത്രങ്ങൾ അതിന്റെ പണിപ്പുരയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആദ്യം നമ്മൾ ഈ ദാരിശില്പങ്ങളുടെ ജോലിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് ബിരിക്കൽപുരയിലുള്ളത്. അതിനുശേഷമാണ് ഈ ബിരിക്കൽപുരയിലെ ഈ രണ്ട് ചുവരുകളിലെ ഈ ചുവർ ചിത്രങ്ങൾ വരയ്ക്കാൻ അമ്മയുടെ ഒരു നിയോഗം പോലെ തന്നെ പറയണം. കാരണം ചില അങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിച്ചതാണ്. അങ്ങനെ തോന്നിച്ച് അത് പിന്നെ എൻ്റെ മനസ്സിലായ രൂപങ്ങൾ വരികയും അത് ഞാൻ പേപ്പറിലേക്ക് വർക്ക് ചെയ്തിടുകയും അതിൽ നിന്നാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് ഈ ചുവർ ചിത്രങ്ങളായിട്ട് ഇപ്പോൾ ചെയ്തത്. അതുപോലെ ഈ വലിക്കൽ പുരയുടെ അതായത് മുൻവശത്ത് കാണുന്ന മുഖപ്പിൽ മുകളിലെ ഭദ്രാദേവിയുടെ ദാരികവധം ദാരിശില്പം അത് കളറുകൾ കട്ട് ചെയ്തു. അതിൻ്റെ അതോടൊപ്പം അതിൻ്റെ താഴെയുള്ള ഗജലക്ഷ്മിയുടെ ദാരിശില്പവും ഈ കൂട്ടത്തിൽ തന്നെ പെയിൻറ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. നാല് വ്യാളി രൂപങ്ങൾ തടിയിലുള്ള ദാരിശില്പങ്ങളാണത്. അതും ഛായാചിത്ര ചായങ്ങൾ കൊടുത്തിട്ട് മനോഹരമാക്കി ചെയ്തു. രണ്ട് ചിത്രങ്ങളെ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളതെല്ലാം സ്കെച്ച് ചെയ്ത് അതിൻ്റെ ഡിസ്റ്റൻസും കാര്യങ്ങളും ചെയ്ത സമയം ഒരു നിയോഗം പോലെ തന്നെയെന്ന് പറയാം. ഇവിടെ അതിൻ്റെ താഴെ ശ്രീചക്രവും ഭഗവാന്റെ സുദർശന ചക്രവും വരയ്ക്കേണ്ട ഒരു കാര്യം വന്നുകൂടുകയും അതും കൂടി ഇതിനകത്ത് രണ്ടിലും നമുക്ക് ആലേഖനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പണ്ട് ഇവിടെ ആദ്യം അതായത് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെന്നിത്തല ആർട്ടിസ്റ്റ് നാരായണ സാറ്, അദ്ദേഹം ഇല്ല, ദേഹവാണി ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് പെയിന്റിങ് ചെയ്തത്. ആ സമയത്ത് ഇവിടെ ഈ ചുവരില് രണ്ട് ചിത്രങ്ങളുണ്ടായിരുന്നു, ശ്രീചക്രവും സുദർശന ചക്രവും. അത് പിന്നീട് കാലം വന്ന സമയത്ത് ആരൊക്കെ അത് മായച്ചു കളഞ്ഞു. പക്ഷെ അത് വീണ്ടും അത് വന്നു എന്നുള്ളതൊരു എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് അതിന്റെ ആ സാന്നിധ്യം, ആ ഈശ്വരന്മാരുടെ ആ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ് അതിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതും ഇപ്പൊ ഞാൻ ഇതിന്റെ കൂട്ടത്തില് രണ്ടു ആലേഖനം ചെയ്തിട്ടുണ്ട്. ഈ ദുർഗാദേവിയുടെയും ഭദ്രാദേവിയുടെയും ഈ ചിത്രങ്ങളെ, ഈ ചിത്ര രചന രാത്രിയും പകലും ഇരുന്ന് തന്നെയാണിത് ചെയ്തു വരുന്നത്. ഏതാണ്ട് ജനുവരിയോടുകൂടി ജനുവരി നവാഹത്തിന് ശേഷം തുടങ്ങിയ ഒരു ചിത്രരചനയാണിത്. അത് രാത്രിയിലെ കുറെ രണ്ട് മൂന്ന് മണിക്കൂറും ബാക്കി സമയം പകലുകളിലും ഒക്കെ ഇരുന്ന് ചെയ്തു വരികയാണ്. ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ചായങ്ങള് പിന്നെ പ്രകൃതിദത്തമായ ചായങ്ങൾ ഇതിനകത്ത് നമുക്കിവിടെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് കാരണം ചുവർ ചിത്രങ്ങളൊക്കെ സാധാരണ അതാണ് ഉപയോഗിക്കുന്നത്. അതിന് പകരമായിട്ട് നമ്മൾ അക്രിലിക് കളർ എന്ന ഒരു മീഡിയമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഭഗവതിയുടെ കാരുണ്യം കൊണ്ട് തന്നെ അമ്മയുടെ കാര്യങ്ങളാണ് എല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്. എൻ്റെ മുന്നോട്ടുള്ള കാര്യത്തിലെല്ലാം ഇവിടുന്ന് ഈ തിരുമറ്റത്തു നിന്നാണ് അതിൻ്റെ ഒരു വഴി തുറന്നു വന്നിട്ടുള്ളത്. ദുർഗാദേവിയുടെ പണ്ട് 1977 മാവലിക്കര മുനിസിപ്പൽ ചെയർമാന് SS പിള്ള വൈദ്യൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹം ആദരിച്ച ഒരു അനുഭവം തന്നെ എനിക്ക് ഇവിടുന്ന് ഉണ്ടായിട്ടുണ്ട്. ശേഷം പിന്നീട് അങ്ങോട്ടാണ് ഈ ചിത്രരചന രംഗത്തേക്ക് ഞാൻ കാലുവന്നിട്ടുള്ളത്.